Hi all, welcome to my channel. I am doing a floral painting in the handloom cloth. If you are doing this video, it is useful for you. Basic colors are red, green, blue. These are the red, green, blue combination. Paint you see by prints with the Kendrick Arinachal, paint particular Thoran the Vich, you see a number. Ubiochon Dikina Samet, paint Thoran the Vaker, other cut type of metana, number corrected at the palette to it, pepper you see and Sadikua. A silly paint Chaitan Shasham, other than the only carinata, Namlana just cherry Hitler, normal Hitler on iron Chaitu to the apron Aladana, Kanam, other corruption Anguda, and Alla Bangiatan Irikim. Cloth allengil light colors ulla cloth aanu nammal painting ini ubhayikkunnengile nammal black vechu outline cheyyunnathu nalladana adhe samayam thire dark aayulla allengil black color dress aanu allengil vera edhilum dark colors dress aanengile nammal onnillengil white vecho allengil yellow vecho okka or outline just kodukkunnathu nalladana oru bhangi oru pratheka bhangi aanu ഞാൻ ഫാബ്രിക് പെയിന്റിംഗ് ആദ്യം പഠിച്ചെന്നാ വെച്ചാൽ എങ്ങനത്തെ ഏതൊക്കെ കളേഴ്സ് എങ്ങനെയൊക്കെ ഷെയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഫാബ്രിക് പെയിന്റിംഗിൽ അല്ല ഏത് പെയിന്റിംഗ് ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് ഷെയ്ഡിംഗ്സ് ആദ്യം പഠിക്കണം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റൗണ്ട് ബ്രഷ് ആണ് ട്ടോ ഇതിനു വേണ്ടിട്ട് ഫുൾ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റൗണ്ട് ബ്രഷ് ആണ് സാരികളൊക്കെ കോട്ടൺ സാരികളോ അല്ലെങ്കിൽ സിൽക്ക് സാരികളൊക്കെ ആണെങ്കിലും ഒന്ന് ഒരു മേക്കോവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാബ്രിക് പെയിന്റിംഗ് ഉപയോഗിക്കാം അപ്പോൾ ഇത് ചെയ്തു കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞ ഓൾഡ് സാരി ആണെന്നത് കണ്ടു കഴിഞ്ഞാലുള്ളൊരു ആ ഒരു ലുക്കിൽ തോന്നുന്നില്ല തീരെ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും നമുക്ക് അതേസമയം നമ്മൾ തന്നെ ചെയ്യുന്നൊരു ഒരു ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നൊരു എംബ്രോയിഡറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കോ ത്രെഡിങ്ങോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോ ഒക്കെ ആകുമ്പോഴേക്കും അത് നമുക്ക് തന്നെ വിയർ ചെയ്ത് പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാരിയിൽ മാത്രമല്ല കേട്ടോ നമുക്ക് പില്ലോ കവേഴ്സ് ലൈറ്റായിട്ടുള്ള പില്ലോ കവേഴ്സിലും അതുപോലെ ടവൽസിൽ അങ്ങനെ എല്ലാ പീസ് ഓഫ് ആർട്ടിലും ചെയ്യാം ഫാബ്രിക് പെയിൻറ്റിങ് ഒരുവിധം ക്ലോത്തുകളിലൊക്കെ ചെയ്യാം ഓയിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന പോലെയല്ല കുറച്ച് വ്യത്യാസമുണ്ട് ഓയിൽ പെയിൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണങ്ങാനായിട്ട് നല്ല പാടാണ് കുറേ ടൈം എടുക്കും പക്ഷേ ഫാബ്രിക് പെയിൻറ്റിങ്ങിനാണെങ്കിൽ അക്രിലിക് പെയിൻറ് പെട്ടെന്ന് ഉണങ്ങും അങ്ങനെ ഒരു യൂസ് ഉണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ട് അതിന് ഇതിൽ റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് ബ്ലൂ ആക്കാനായിട്ട്